എല്ലാ പ്രിയ കൂട്ടുകാർക്കും മറീസ് വേൾഡിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ലോഗോസ്കിസ് 2020 കൊറിന്തോസുകാർക്ക് വിശുദ്ധ പൗലോസ് അപ്പോസ്തലന് എഴുതിയ ഒന്നാം ലേഖനമാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 1 മുതൽ 8 വരെ അധ്യായങ്ങളിൽ ഇന്ന് നമുക്ക് 8-ാം അധ്യായം ലാസ്റ്റ് അധ്യായമാണ് നമ്മളിന്നിവിടെ ചോദ്യോത്തരങ്ങളായിട്ട് പഠിക്കുന്നത്. അപ്പം 8-ാം അധ്യായത്തിൽ പാർട്ട് 1 മാത്രമേ ഉള്ളൂ, അതായത് 1 മുതൽ 13 വരെ വാക്യങ്ങളുള്ളതുകൊണ്ട് ഒറ്റ ഭാഗമായിട്ട് തന്നെയാണ് ചോദ്യോത്തരം. ഈ 8 പാഠങ്ങളാകുമ്പോഴത്തേക്ക് നമ്മുടെ ചോദ്യോത്തരങ്ങൾ അവസാനിക്കും, അടുത്തത് വേറെയാണ് തുടങ്ങുന്നത്. അപ്പം നമുക്ക് സമയം കളണ്ട ഇപ്പോൾ തന്നെ തുടങ്ങാം. 1-ാമത്തെ ചോദ്യം, 8-ാം അധ്യായത്തിൽ ആകെ എത്ര വാക്യങ്ങളുണ്ട്? 13 വാക്യങ്ങൾ. 2-ാമത്തെ ചോദ്യം, 8-ാം അധ്യായത്തിൻ്റെ ഹെഡിങ് എന്താണ്? ഉത്തരം, വിഗ്രഹാർപ്പിത ഭക്ഷണം. 3-ാമത്തെ ചോദ്യം, അഹന്ത ജനിപ്പിക്കുന്നത് എന്താണ്? ഉത്തരം, അറിവ്. 4-ാമത്തെ ചോദ്യം, സ്നേഹം വരുത്തുന്നത് എന്താണ്? സ്നേഹം ആത്മോത്കർഷം വരുത്തുന്നു. 5, അറിയേണ്ടത് അറിയാത്തത് ആരാണ്? ചോദ്യമൊരിക്കൽ കൂടി, അറിയേണ്ടത് അറിയാത്തത് ആരാണ്? ഉത്തരം, അറിവുണ്ടെന്ന് ഭാവിക്കുന്നവനാണ് അറിയാത്തത്. 6-ാമത്തെ ചോദ്യം, തന്നെ സ്നേഹിക്കുന്നവനെ അംഗീകരിക്കുന്നത് ആരാണ്? ഉത്തരം, ദൈവം. 7-ാമത്തെ ചോദ്യം, ആരാണ് നമുക്കുള്ളത്? ഉത്തരം, ഒരു ദൈവം. 8-ാമത്തെ ചോദ്യം, ആരാണോ സർവവും സൃഷ്ടിച്ചത്, ആർക്കു വേണ്ടിയാണോ നാം ജീവിക്കുന്നത്, ആ പിതാവാണ് ഡാഷ് ആരാണത്? ദൈവം. അടുത്ത 9-ാമത്തെ ചോദ്യം, ആരിലൂടെയാണോ സർവവും ഉളവായത്, ആരിലൂടെയാണോ നാം നിലനിൽക്കുന്നത്, അതാരാണ്? ഉത്തരം, യേശു ക്രിസ്തു. 10-ാമത്തെ ചോദ്യം, വിഗ്രഹാരാധകരുടെ മനസ്സാക്ഷി ദുർബലമാകയാൽ എന്തായി തീരുന്നു? ചോദ്യമൊരിക്കൽ കൂടി, വിഗ്രഹാരാധകരുടെ മനസ്സാക്ഷി ദുർബലമാകയാൽ അത് എന്തായി തീരുന്നു? ഉത്തരം, മലിനമായി തീരുന്നു. 11-ാമത്തെ ചോദ്യം, ഭക്ഷണം നമ്മെ എന്ത് ചെയ്യില്ല എന്നാണ് പറയുന്നത്? ഉത്തരം, ദൈവത്തോട് അടുപ്പിക്കില്ല എന്ന്. 12-ാമത്തെ ചോദ്യം, നിങ്ങളുടെ സ്വാതന്ത്ര്യം ആർക്കിടർച്ചയ്ക്ക് കാരണമാകാതിരിക്കാൻ സൂക്ഷിക്കണമെന്നാണ് പറയുന്നത്? ഉത്തരം, ബലഹീനർക്ക്. 13-ാമത്തെ ചോദ്യം, സഹോദരനെതിരായി പാപം ചെയ്യുമ്പോഴും അവരുടെ ദുർബല മനസ്സാക്ഷിയെ സുഖപ്പെടുത്തുമ്പോഴും നീ ആർക്കെതിരായി പാപം ചെയ്യുന്നു? ഉത്തരം, ക്രിസ്തുവിനെതിരായി. 14-ാമത്തെ ചോദ്യം, ഭക്ഷണം എൻ്റെ ദുഷ്പ്രേരണയ്ക്ക് കാരണമാകുന്നെങ്കിൽ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി അപ്പസ്തോലൻ ഒരിക്കലും എന്ത് ചെയ്യില്ല എന്നാണ് പറയുന്നത്? ചോദ്യം ഒരിക്കൽ കൂടി, ഭക്ഷണം എൻ്റെ ദുഷ്പ്രേരണയ്ക്ക് കാരണമാകുന്നെങ്കിൽ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി അപ്പസ്തോലൻ ഒരിക്കലും എന്ത് ചെയ്യുകയില്ല എന്നാണ് പറയുന്നത്? ഉത്തരം, മാംസം ഭക്ഷിക്കയില്ല എന്ന്. അപ്പം 14 ചോദ്യങ്ങളേ ഉള്ളൂ നമുക്ക് 8-ാമത്തെ അധ്യായത്തിൽ. അപ്പം വളരെ ചെറിയൊരു അധ്യായമാണ് 8-ാം അധ്യായം എന്ന് പറയുന്നത്. അപ്പം നിങ്ങളെല്ലാവരും നന്നായിട്ട് നേരത്തെ പറയുന്ന കണക്ക് തന്നെ ബൈബിള് ഭാഗം നന്നായിട്ട് വായിച്ച് 1-2 ആവർത്തി വായിച്ചതിന് ശേഷം ചോദ്യോത്തരങ്ങൾ പഠിക്കുക, അതിനുശേഷം നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ പറ്റും. അപ്പം ഞാൻ നാളെ ഇത് 8-ാം അധ്യായത്തിൽ നിന്നും കൂടെയുള്ള 50 ഓളം ക്വസ്റ്റ്യൻസ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, 50-60 ഓളം ക്വസ്റ്റ്യൻസ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പം എന്നാൽ 8-ാം അധ്യായത്തിൽ നിന്നും കൊണ്ടുള്ള കോമൺ ആയിട്ടുള്ള കുറേ ചോദ്യങ്ങൾ തയ്യാറാക്കി, അതാണ് അടുത്ത വീഡിയോ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞേ ഉള്ളൂ നമ്മൾ പ്രഭാഷകൻ തുടങ്ങുന്നത്. അപ്പം നിങ്ങളെല്ലാവരും നന്നായി പഠിക്കുക, ആർക്കെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് ഞാൻ പറയുന്നത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും, ഇഷ്ടപ്പെട്ടുമെങ്കിൽ ലൈക്കും ചെയ്യാം, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിച്ചു കഴിഞ്ഞാൽ അതുപോലെ ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അവിടെ ഒരു ബെല്ലൈക്കൺ കാണും, അതിലൊന്ന് അമർത്തുക. അപ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും, അതൊന്ന് അമർത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസ് എല്ലാം അപ്പം തന്നെ ലഭിക്കുന്നതാണ്. അപ്പം നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നല്ലതാണെങ്കിൽ ഗുഡെന്ന, കൊള്ളത്തില്ലെങ്കിൽ കൊള്ളത്തില്ലെന്ന, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാമെന്നാണ്. പ്ലീസ് എല്ലാവരും ലൈക്ക് ചെയ്തേക്കണേ. പിന്നെ നമ്മളെല്ലാവരും നന്നായി പ്രാർത്ഥിക്കുക. 27-ാം തീയതിയാണ് പരീക്ഷ, രജിസ്ട്രേഷൻ ഡേറ്റ് കഴിഞ്ഞ്, പിന്നെ നീട്ടിയതായിട്ടൊന്നും അറിവില്ല. അതുകൊണ്ട്
നീ എല്ലാവരും പഠിക്കുക എന്നുള്ളതേ ഉള്ളൂ. നന്നായി ബൈബിൾ വായിച്ചതിന് ശേഷം പരിശുദ്ധാത്മാവിൻ്റെ വരദാന ഫലങ്ങളാൽ നിറഞ്ഞ് നമ്മൾ പഠിക്കാൻ നോക്കുക. വചനം നന്നായി പഠിക്കുവാനും അത് മനസ്സിലാക്കുവാനും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും നമ്മെ യേശു സഹായിക്കട്ടെ. അപ്പോൾ എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനയും എന്നെ എൻ്റെ കുടുംബത്തെയും ഓർക്കുക. അപ്പം എല്ലാവർക്കും ഈശ്വരമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ്.